നമ്മളിന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ അവസാന ടോപ്പിക്കായിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് അതിൽ രണ്ട് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത് സെറ്റർനിറ്റി ഇക്വിലൻ്റ് അപ്രോച്ചും റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റും അപ്പോൾ ഈ രണ്ട് മെത്തേഡിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യും അതോടുകൂടി നമുക്ക് മൊഡ്യൂൾ ടു അത് അവസാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ മൊഡ്യൂൾ ത്രീയിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും മറ്റും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ റിസ്ക് എന്ന് പറയുന്ന എലമെൻ്റിലൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ അസസ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് റിസ്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ നോക്കുക ഇഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഹാസ് ഹൈ പ്രോഫിറ്റബിലിറ്റി ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് വിൽ ഓൾസോ ബി ഹൈ അപ്പോൾ നമുക്ക് റിസ്ക്കും ഒപ്പം തന്നെ റിട്ടേണും തമ്മിൽ പ്രോഫിറ്റും റിട്ടേണും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ടല്ലേ അതായത് പ്രോഫിറ്റബിലിറ്റി കൂടുതലാണെങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്ക്കും കൂടാനാണ് സാധ്യത ഈ ദ റിസ്ക് ഈസ് ഹൈ ദൻ ഇൻവെസ്റ്റേഴ്സ് മണി ഈസ് അൺസേഫ് അപ്പോൾ റിസ്ക് കൂടുതലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ പണം അൺസേഫ് ആണ് അല്ലെങ്കിൽ സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല അല്ലേ അപ്പോൾ റിസ്ക് കൂടുന്തോറും അവിടുത്തെ പ്രോഫിറ്റബിലിറ്റി കൂടും പ്രോഫിറ്റ് കുറയുമോറും റിസ്ക് കുറയുന്നു അപ്പം ഇതാണ് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് റിസ്ക് അനാലിസിസ് എന്നുള്ളത് നോക്കാം ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ടു സെലക്ട് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഈസ് നോൺ ആസ് റിസ്ക് റിട്ടേൺ അനാലിസിസ് അപ്പോൾ ഇവിടെ റിസ്ക് റിട്ടേൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റിസ്ക്കും റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ റിട്ടേൺ മാത്രമല്ല ക്യാഷ് ഇൻഫ്ലോ മാത്രമല്ല അതിൽ റിസ്കിൻ്റെ എലമെൻ്റ് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു കമ്പാരിസൺ രീതി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസല് നമുക്ക് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയാണ് റിസ്ക് റിട്ടേൺ അനാലിസിസ് എന്ന് പറയുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് റിസ്ക് റിട്ടേൺ അനാലിസിസ് ഈസ് ടു സെലക്ട് ദ ബെസ്റ്റ് പ്രൊജക്റ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അപ്പോൾ നമുക്ക് ഒരു പ്രപ്പോസൽ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ റിസ്ക് എലമെൻറ്റിലൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അങ്ങനെ സെലക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക മെത്തേഡ്സ് ഓർ ടെക്നീക്സ് ഓഫ് റിസ്ക് അനാലിസിസ് റിസ്ക് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ രണ്ട് മെത്തേഡാണ് ഉള്ളത് അതിന് മെയിനായിട്ട് നമുക്ക് ജനറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സെന്നും മോഡേൺ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമുക്ക് അതിനെ തരംതിരിക്കാം അത് നമ്മൾ ജനറൽ ഓർ ട്രഡീഷണൽ ആണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പഠിക്കേണ്ടത് ജനറൽ ഓർ ട്രഡീഷണൽ ആണ് അപ്പോൾ അതിൽ ഒന്നാമത്തേത് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഒന്നാമത്തെ മെത്തേഡ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ആണ് അതായത് നമുക്ക് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു നിശ്ചിത റേറ്റ് എമൗണ്ട് റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റിസ്ക് എലമെൻ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുക നോക്കുക അണ്ടർ ദി റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് ടെക്നിക്ക് സം അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഇൻ ദി ഡിസ്കൗണ്ട് റേറ്റ് അതായത് റിസ്ക് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ റേറ്റ് ഓഫ് റിട്ടേൺ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് വ്യത്യാസം വരും ഡിസിഫ്റ്റ് ഡാൻ അക്കോർഡിംഗ് ടു ദി ഡിഗ്രി ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൊജക്റ്റ് ഓരോ പ്രൊജക്റ്റിലും അടങ്ങിയിരിക്കുന്ന റിസ്ക് എലമെൻറ്റ് എത്രയാണോ അപ്പോൾ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ട് റേറ്റിൽ മാറ്റം വരുത്തുന്നു ഇഫ് ദ റിസ്ക് ഈസ് ഹൈ ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് റേസ്ഡ് അതായത് റിസ്ക് കൂടുതലാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഉയരുന്നു അല്ലേ ഇപ്പോൾ എയിറ്റ് ആണ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ അതിൽ റിസ്ക് ഇൻവോൾവ്ഡ് അടങ്ങിയിരിക്കുന്ന റിസ്ക് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് കൂടുന്നു അത് ചിലപ്പോൾ ടെൻ പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജിലേക്ക് വർദ്ധിക്കുന്നു അല്ലേ അപ്പോൾ ഹൗ മച്ച് ടു ആർ ഡിപ്പെൻസ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് റിസ്ക് ഇപ്പോൾ എത്രയാണ് നമ്മുടെ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ റിസ്ക് കൂടെ ഉൾപ്പെടുത്തുമ്പോൾ കൂടുന്നത് വർദ്ധിക്കുന്നത് എന്നുള്ളത് അത് എത്രമാത്രം റിസ്ക് റിസ്ക്കാണ് അതിലടങ്ങിയിരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സപ്പോസ് മാനേജർ ഡിസൈസ് റേറ്റ് ഓഫ് റിട്ടേൺ ട്വൽ പെർസെൻറ്റേജ് ഇപ്പോൾ ട്വൽ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഒരു മാനേജർ പ്രതീക്ഷിക്കുന്നത് ഇഫ് ദ പ്രൊജക്റ്റ് ഈസ് റിസ്കി ആ ഒരു പ്രൊജക്റ്റ് റിസ്കി ആണെങ്കിൽ റിസ്ക് പ്രീമിയം സെ ത്രീ പെർസെൻറ്റേജ് നമുക്ക് അതിൽ എത്രമാത്രം റിസ്ക് ആണോ അടങ്ങിയിരിക്കുന്നത് അതനുസരിച്ച് ത്രീ പെർസെൻറ്റേജ് കൂടെ നമ്മൾ ഈ ഒരു ട്വൽ പെർസെൻറ്റോട് കൂട്ടും അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് റേറ്റ് എത്രയായിട്ട് മാറും ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിട്ട് മാറും അല്ലേ അപ്പോൾ അങ്ങനെ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പ്രോബ്ലം വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഹയർ റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് ഹയർ ഡിസ്കൗണ്ട് റേറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ മോർ റിസ്കി പ്രൊജക്റ്റ് ആൻഡ് ലോവർ റേറ്റ് ഫോർ ലെസ് റിസ്കി പ്രൊജക്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക നമ്മൾ കൂടുതൽ റിസ്ക് ഉള്ള പ്രൊജക്റ്റിന് ഹയർ ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും കുറഞ്ഞ റിസ്ക് ഉള്ള പ്രൊജക്ടിന് കുറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പറയുന്ന പോയിന്റുകളോട് നോർത്തിരുന്നോണം മെറിറ്റ് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് എൻ ഡി സി കാൽക്കുലേറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് കോമ്പൻസേഷൻ ഫോർ റിസ്ക് ഫാക്ടർ റിസ്ക് ഫാക്ടറോട് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്നുള്ള ആണ് ഇറ്റ് ക്യാൻ ബി യൂഫ്ഡ് അലോങ് വിത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകളിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇൻ്റർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ എൻ ബി വിയും ഐ ആർ ആറും ഇതിനൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് റിസ്ക് വേർഡ് പരിഗണിച്ചുകൊണ്ട് മാറ്റം വരുത്തിക്കൊണ്ട് ഈ രണ്ട് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൻ്റെ ഒരു ആണ് അപ്പോൾ റിസ്ക് ആവേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ റിസ്കിനെ ഫയക്കുന്ന റിസ്ക് ഏറ്റെടുക്കാൻ മടിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ റിസ്ക് എലമെൻ്റിലൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക അപ്പോൾ അതൊക്കെ അതിൻ്റെ മെറിറ്റ്സ് ആണ് ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത് ദെർ ഇസ് നോ സയൻറ്റിഫിക് വേ ഓഫ് ഡിറ്റർമൈനിങ് ദ റിസ്ക് പ്രീമിയം റിസ്ക് പ്രീമിയം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സയൻറ്റിഫിക്കായിട്ടുള്ള മെത്തേഡൊന്നുമില്ല നമ്മൾ ഏകദേശം ഒരു കണക്കുകൂട്ടലാണ് നടത്തുന്നത് അല്ലേ ദിസ് മെതഡ് ഈസ് സബ്ജെറ്റീവ് ആൻഡ് കോൺട്രവേഴ്സിൽ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കണക്കുകൂട്ടുന്ന ആ റിസ്ക് പ്രീമിയത്തിൽ വ്യത്യാസമുണ്ടാകും സബ്ജക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ തർക്കങ്ങളുണ്ട് കോൺട്രവേഴ്സിലാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ ഡീമെറിറ്റായിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക ഇതിൽ നമ്മൾ ഡിസിഷൻ റൂൾ ആയിട്ട് പറയുന്നത് ദി റിസ്ക് അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ക്യാൻ ബി യൂസ്ഡ് ബോത്തിൻ എൻ ബി വി ആൻഡ് ഐ ആർ ആർ അപ്പം എൻ ബി വിയിലും ഐ ആർ ആറും നമ്മൾ ഈ തരത്തിലുള്ള ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ റിസ്ക് കൂടി നമ്മൾ കൺഫിഡർ ചെയ്തുകൊണ്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ പരിഗണിച്ചുകൊണ്ട് സാധാരണ പോലെ നമ്മൾ എൻ ബി വി കണ്ടുപിടിക്കുന്നു എന്നിട്ട് കൂടുതൽ എൻ ബി വി ഉള്ള ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലേ ഐ ആർ ആർ ആണെങ്കിലും അതിൽ കൂടുതൽ ഐ ആർ ആർ കിട്ടുന്ന ആ റേറ്റ് ആ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അത് ആ ഡിസ്കൗണ്ട് റേറ്റ് അതിൻ്റെ കൂടെ റിസ്ക് പെർസെൻറ്റേജ് കൂടെ ആഡ് ചെയ്തിട്ട് ആ ഡിസ്കൗണ്ട് റേറ്റിൽ മാറ്റം വരും അല്ലേ അതിനുശേഷം നമ്മൾ എൻ ബി വി കണ്ടുപിടിക്കുക ദെൻ സാധാരണ പോലെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരിക നമുക്ക് ഈ ഒരു ക്വസ്റ്റിൽ നോക്കാം അരുൺ ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് എ ന്യൂ പ്രൊജക്ട് ടു ഓൾട്ടർനേറ്റീവ് പ്രപ്പോസൽസ് ആർ അവൈലബിൾ എക്സ് എന്നും വൈ എന്ന് പറയുന്ന രണ്ട് പ്രൊജക്റ്റുകളാണ് അരുൺ ലിമിറ്റഡ് കൺസിഡർ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഈച്ച് കോസ്റ്റും ഫൈവ് ലാക്സ് രണ്ടിൻ്റെയും ഒറിജിനൽ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈവ് ആണ് ക്യാഷ് ഇൻഫ്ലോസ് രണ്ടിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് രണ്ട് പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് ആദ്യത്തെ നാല് വർഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എക്സ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ നിന്നും ഇത് വൈയിൽ നിന്ന് കിട്ടുന്ന പ്രൊജക്റ്റിൽ നിന്നും കിട്ടുന്ന ക്യാഷ് ആണ് ദ കമ്പനി ഹാസ് എ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പനി ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റ് എൻ ബി വി കണ്ടുപിടിക്കാണ്ട് ഉപയോഗിക്കുന്ന ഡിസ്കൗണ്ട് റേറ്റ് ടെൻ ആണ് അപ്പോൾ ഇവിടെ റിസ്ക് പ്രീമിയം റേറ്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എൻ ബി വി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണെങ്കിലും ഇവിടെ റിസ്ക് റേറ്റ് റേറ്റിലൂടെ നമുക്ക് റിസ്ക് പ്രീമിയം റേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് അവരുടെ അവരുടെ ഡിസ്കൗണ്ട് റേറ്റിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ടെൻ പെർസെൻറ്റേജ് അതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ അതിനനുസരിച്ച് നമ്മളതിൽ മാറ്റം വരുത്തണം റിസ്ക് പ്രീമിയം റേറ്റ് ടു ആണ് എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് വൈ എന്ന് പറയുന്ന കമ്പനിക്ക് അല്ലേ അപ്പോൾ ടോട്ടലായിട്ട് വരുന്ന ഡിസ്കൗണ്ട് റേറ്റ് എത്രയായിരിക്കണം എക്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ടെൻ പെർസെൻറ്റേജിൻ്റെ കൂടെ ടു പെർസെൻറ്റേഡും കൂട്ടി ട്വൽവ് പെർസെൻറ്റേജ് ആയിരിക്കും വൈ എന്ന് പറയുന്ന കമ്പനിക്ക് ടെൻ പെർസെൻറ്റേജ് കൂടെ എയ്റ്റ് പെർസെൻറ്റേഡും കൂടി എയ്റ്റീൻ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ പുതുക്കിയ ഡിസ്കൗണ്ട് റേറ്റ് അല്ലേ ഇനി നമ്മൾ സാധാരണ എൻ ബി വി കണ്ടുപിടിക്കുന്നതല്ലേ കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ പ്രൊജക്ട് എക്സ് ഇവിടെ എഴുതുന്നു അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ വരെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു ദെൻ പ്രൊജക്ട് വൈയും അതുപോലെ കണ്ടുപിടിക്കുന്നു അല്ലേ ഇയർ നമ്മൾ ആദ്യത്തെ കോളത്തിൽ കോളത്തിലെഴുതി ക്യാഷ് ഇൻഫ്ലോസ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എടുത്തെഴുതുന്നു അല്ലേ നമ്മൾ എടുത്തെഴുതുന്നു അതിനുശേഷം നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഡിസ്കൗണ്ട് ഫാക്ടറുണ്ടല്ലോ ട്വൽ പെർസെൻറ്റേജ് അല്ലേ ഈ ഒരു ട്വൽവ് പെർസെൻ്റേജ് നമ്മൾ അങ്ങോട്ട് എടുത്തെടുത്തുന്നു അല്ലേ അപ്പോൾ നമുക്ക് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്കൗ റിസ്ക് ഫാക്ടർ പരിഗണിക്കില്ല എങ്കിൽ തന്നിരിക്കുന്ന ടെൻ പെർസെൻറ്റേജ് എടുക്കുകയുള്ളായിരുന്നു നമ്മൾ റിസ്ക് ഫാക്ടറോടം പരിഗണിച്ച് ട്വൽ പെർസെൻറ്റേജ് എടുത്തു അല്ലേ അതിനുശേഷം നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നു പ്രസൻറ്റ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നോ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോ നമുക്കിത് കണ്ടുപിടിക്കാം അല്ലേ ഇപ്പം നമുക്ക് ട്വൽവ് ആണ് ട്വൽവ് പെർസെൻറ്റേജ് ആയിട്ട് അത് ആദ്യത്തെ വർഷത്തെ എമൗണ്ട് ഡിസ്കൗണ്ട് ഫാക്ടറെ എത്തണമെന്ന് കണ്ടുപിടിക്കാം കാൽക്കുലേറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയാം ട്വൽവ് പെർസെൻറ്റേജ് ആണെങ്കിൽ വൺ ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് വൺ ടു എന്ന് അടിക്കണം അല്ലേ ട്വൽവ് പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എയിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ വൺ ഡിവൈഡഡ് ബൈ വൺ പോയിൻറ്റ് സീറോ എയിറ്റ് എന്നടിക്കും അല്ലേ അതിനുശേഷം നമ്മൾ ഈ സീക്വിലിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിൻറ്റ് എയ്റ്റ് നയൻ ടു കിട്ടും ഒന്നൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് സെവൻ നയൻ സെവൻ അടുത്ത വർഷത്തെ പിന്നീട് മൂന്നാമത്തെ വർഷത്തെ പോയിന്റ് സെവൻ വൺ വൺ അല്ലേ അപ്പോൾ അതേ രീതിയിലാണ് നമുക്കിത് ഈ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റർ ഉപേസും കണ്ടുപിടിക്കാം അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക അതിനുശേഷം നമുക്ക് ക്യാഷ് ഇൻഫ്ലോയിനെ ഡിസ്കൗണ്ട് ഫാക്ടറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രസൻറ്റ് വാല്യു ഫാക്ടറി കണ്ടുപിടിച്ചല്ലേ അതിനുശേഷം അത് ടോട്ടൽ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈവ് ലാക്സ് ആണ് ഓരോ പ്രൊജക്റ്റിനും അത് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫൈവ് ലാക്സ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ നെഗറ്റീവ് സെവൻറ്റി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി കിട്ടും അല്ലേ അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് വൈയുടെ കണ്ടുപഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി പോസിറ്റീവ് വാല്യൂ ആണല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഏത് പ്രോജക്റ്റാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് എൻ ബി വി കിട്ടുന്ന പ്രൊജക്റ്റ് വൈ ആണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് വൈ ആണ് ബെറ്റർ വൈ ആണ് നമ്മുടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് പറയാം ഇനി മറ്റൊരു മെത്തേഡ് കൂടെ നമുക്ക് പെട്ടെന്ന് നോക്കാം സെർട്ടനിറ്റി ഇക്വിലൻറ്റ് മെത്തേഡാണ് അല്ലേ സെർട്ടനിറ്റി ഇക്വിലൻറ്റ് മെത്തേഡ് എന്ന് പറയും അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ടുമുമ്പത്തെ കാര്യത്തിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചതിന് വേണ്ടി ഡിസ്കൗണ്ട് വാല്യൂവിലാണ് നമ്മൾ മാറ്റം വരുത്തിയത് അല്ലേ നമ്മൾ ക്യാഷ് ഇൻഫ്ലോയിൽ ഒന്നും മാറ്റം വന്നിട്ടില്ലായിരുന്നു തൊട്ടുമുമ്പത്തെ മെതഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് വാല്യൂ ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു അതിൻ്റെ കൂടെ റിസ്ക് പ്രീമിയണം കൂട്ടി നമ്മൾ ട്വൽവ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു അല്ലേ അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഡിസ്കൗണ്ട് ഫാക്ടറാണ് മാറ്റം വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ സെർട്ടനേറ്റി ഈക്വലൻ്റെ മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിലാണ് മാറ്റം വരിക ക്യാഷ് ഇൻഫ്ലോസിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുകയാണ് ഇപ്പോൾ റിസ്ക് റിസ്കി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയിൽ ഒരു കുറവ് സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ കുറവ് സംഭവിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നോക്കുക എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ദ ക്യാഷ് ഫ്ലോസ് ആർ കൺസർവേറ്റീവ്ലി എസ്റ്റിമേറ്റഡ് അണ്ടർ ദി അസംഷൻ ഓഫ് നോർമൽ റിസ്ക് ഫോർ വേരിയസ് ഇയേഴ്സ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദി പ്രൊജക്റ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ കോസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ടാവും നോർമലായിട്ടുള്ള റിസ്ക് പ്രത്യേകിച്ച് റിസ്ക് കൂടുതലൊന്നുമില്ല നോർമൽ റിസ്ക് ആണെങ്കിൽ ക്യാഷ് ഫ്ലോസ് എത്രയാണെന്നുള്ള എമൗണ്ട് തന്നിട്ടുണ്ടാവും ദെൻ ദീസ് റിസ്ക് ഫ്രീ ഓർ റിസ്ക്ലെസ് ക്യാഷ് ലോസ് അതിനാണ് നമ്മൾ റിസ്ക് ഫ്രീ അല്ലെങ്കിൽ റിസ്ക് ലെസ് ക്യാഷ് ബ്ലോസ് എന്ന് പറയുക അതായത് നോർമൽ റിസ്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യാഷ് ഇൻഫ്ലോ ദെൻ ദേ ആർ റിഡ്യൂസ്ഡ് ടു എ സർട്ടൻ ലെവൽ ബൈ യൂസിങ് ദ കറക്ഷൻ ഫാക്ടർ ഓർ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ അപ്പോൾ നമുക്കിവിടെ ഒരു കറക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ കണ്ടുപിടിക്കണം ആ ഫാക്ടറി കണ്ടുപിടിച്ചിട്ട് നമ്മളിതിനെ ക്യാഷ് നമ്മുടെ ആദ്യത്തെ നോർമൽ ക്യാഷ് ഉണ്ടല്ലോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പുതുക്കിയ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ലഭിക്കും അല്ലേ ഈ ഒരു കറക്ഷൻ ഫാക്ടറിയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫാക്ടറി നമുക്ക് വിളിക്കുന്ന പേര് സെർട്ടണിറ്റി ഇക്വിലൻറ്റ് കോഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുന്നത് മിക്കവാറും നിങ്ങൾക്ക് ഹോസ്റ്റലിലൊരു കറക്ഷൻ ഫാക്ടർ തന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയും റിസ്ക് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയും രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോയിനെ റിസ്ക് ക്യാഷ് ഫ്ലോ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ സെർട്ടനറ്റി ഈക്ലിൻ്റെ ക്യാഷ് ഫ്ലോ സെർട്ടനറ്റി ഈക്ലിൻ്റെ ക്യാഷ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ ദ സെർട്ടനറ്റി ഈക്വലൻ്റ് കോപ്പിഷൻ ഈസ് ദ റേഷ്യോ ഓഫ് റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ ടു ദി റിസ്കി ക്യാഷ് ഫ്ലോ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോയും റിസ്കി ക്യാഷ് ഫ്ലോയും തമ്മിലുള്ള റേഷ്യയാണ് സെർട്ടനറ്റി ഈക്വൻ്റെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ അപ്പോൾ എന്താണ് സെർട്ടനൈറ്റി ഈക്വലൻ്റ് കോപ്പിഷൻ എന്ന് ചോദിക്കാം അപ്പം അതിന് ഈ ഒരു തിയറി ഭാഗങ്ങൾ ഇതും പഠിച്ചു പഠിച്ചുവെക്കുക ദ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഈസ് ഓൾവേസ് ഓൾവെയ്സ് ദാൻ ദ റിസ്കി ക്യാഷ് ഫ്ലോ ഇപ്പോൾ റിസ്കി ക്യാഷ് ഫ്ളോ ആയിരിക്കും വലുത് റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ളോ ചെറുതായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കോ എഫിഷ്യൻറ്റ് ഈ ഒരു ഫാക്ടറെന്ന് പറയുന്നത് സെർട്ടനിറ്റി ഈക്ലിൻ്റെ കോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ വൺ അത് ഒന്നിനേക്കാളും കുറവുള്ളൊരു സംഖ്യയായിരിക്കും നമുക്ക് ലഭിക്കുക ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സെർട്ടനിറ്റി ഈക്ലിൻ്റെ കോ എഫിഷ്യൻ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നവരുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സപ്പോസ് ടെ റിസ്കി ക്യാഷ് ഫ്ലോ എയ്റ്റി തൗസൻഡ് ആണെങ്കിൽ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ സിക്സ്റ്റി തൗസൻഡ് ആണെങ്കിൽ നമുക്ക് റിസ്ക്ലെസ് ക്യാഷ് ഫ്ളോ ന്യൂമറേറ്റഡ് ആയിട്ട് ആദ്യം മുകളിൽ ഇടണം അല്ലേ റിസ്ക്ലെസ് ക്യാഷ് ഫ്ലോ ഓർ റിസ്ക് ഫ്രീ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഫ്ലോ റിസ്ക്കി ആയിട്ട് പറഞ്ഞിരിക്കുന്ന റിസ്ക് ഉള്ള ക്യാഷ് ഫ്ലോ എയ്റ്റി തൗസൻഡ് അപ്പോൾ നമുക്ക് പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സെർനിറ്റി ഈക്വലിൻ്റെ കോഓപ്പറേഷൻ കിട്ടി അല്ലേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം ദർ ആർ ടു പ്രൊജക്ട്സ് എ ആൻഡ് ബി ഈച്ച് ഇൻവോൾസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റുപ്പീസ് വൺ ലാക്ക് ഇപ്പോൾ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ട് പ്രൊജക്റ്റുകൾ ഓരോന്നിൻ്റെ ഇൻവെഷ്യൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വൺ ലാക്ക് ആണ് ദി എക്സ്പെക്ടഡ് ക്യാഷ് ഇൻഫ്ലോ സാർ അണ്ടർ ദി സെർട്ടണിറ്റി കോഫിഷ്യൻ്റ് ആർ ആസ് ഫോളേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സെപ്റ്റ് നോർമൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയുടെ ആദ്യം തന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ സെർട്ടണിറ്റിയും ഈക്വലൻറ്റി കോഫിഷ്യൻ അല്ലേ ഈ ഒരു കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് നേരിട്ട് തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊജക്റ്റ് ബിയുടെ കേസിലും അത് പറഞ്ഞിട്ടുണ്ട് റിസ്ക് ഫ്രീ കട്ട് ഓഫ് റേറ്റ് നോർമലായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് വിച്ച് പ്രൊജക്റ്റ് ഈസ് ബെറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ഓഫ് സെർട്ടൻ സെർട്ടൺ ക്യാഷ് ഫ്ലോസ് സെർട്ടൻറ്റി ഈക്വലന്റ് മെതേഡ് അനുസരിച്ചുള്ള ക്യാഷ് ഫ്ലോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അതായത് നോർമലായിട്ടുള്ള ക്യാഷ് ഫ്ലോ നമ്മൾ എടുത്തെഴുതി നമ്മൾ സെർട്ടൻറ്റി ഇക്ലൻറ്റ് കോ എഫിഷ്യൻ കൂടെ നമ്മൾ അതിന് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് സെർട്ടൺ ക്യാഷ് ഇൻഫ്ലോ കിട്ടും അല്ലേ അതായത് തീർച്ചയായിട്ടും നമ്മൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇത് നോർമലായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയാണ് അതിൻ്റെ കൂടെ റിസ്ക് എലമെൻ്റ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ സെർട്ടൻറ്റി ഈക്ലൻ്റ് കോ എഫിഷ്യൻറ്റ് തന്നിരിക്കുന്ന ആ ഒരു പോയിന്റ് എയ്റ്റ് കൊണ്ട് ഈ സിക്സ്റ്റി തൗസൻ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ നിന്ന് സെർട്ടൻ ആയിട്ടുള്ള നിശ്ചയമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ചു അല്ലേ അതുപോലെ മൂന്ന് വർഷങ്ങളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റ് ബിയുടെ കേസിലും അതുപോലെ നമ്മൾ കണ്ടുപിടിക്കുന്നു അല്ലേ ഇനി നമ്മൾ സാധാരണ കണ്ടുപിടിപ്പിടിക്കുന്നത് പോലെ തന്നെ എൻ ബി ബി നമുക്ക് കണ്ടുപിടിക്കാം കാൽക്കുലേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ പ്രസൻറ്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ എഴുതേണ്ടത് നമ്മൾ ഈ ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ച ക്യാഷ് ഇൻഫ്ലോയില്ലേ അതാണ് എഴുതേണ്ടത് അല്ലേ അതായത് സെർട്ടൻറ്റ് ഈക്ലേൻ്റ് കോപ്പിഷൻ്റോട് മൾട്ടിപ്ലൈ ചെയ്ത് നോർമൽ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയിനെ സർട്ടനിറ്റി ഈക്ലിന്റി കോപ്പിഷൻ്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിച്ചു അല്ലേ അപ്പോൾ അതാണ് നമ്മളിവിടെ ഇനി ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുത്തെഴുതേണ്ടത് അതായത് ഡിസ്കൗണ്ട് ഫാക്ടർ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലേ ടെൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നു ഓരോ വർഷത്തെയും തൊട്ട് പോകുമ്പത്തേ നമ്മൾ പ്രവൃത്തി പറഞ്ഞു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതേ രീതിയിലാണ് തന്നെ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാം അതിനുശേഷം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു അല്ലേ അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് വൺ ലാക്ക് നിന്ന് അത് ഡിവൈഡ് ചെയ്യുന്നു അതായത് വൺ ലാക്ക് ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ അപ്പോൾ നമുക്ക് പോസിറ്റീവ് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡൻ തേർട്ടി സെവൺ കിട്ടും അതുപോലെ തന്നെ പ്രൊജക്റ്റ് ബിയുടെ കേസിലും ഇവിടെ നമ്മൾ എടുക്കേണ്ടതാണ് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഈ ഒരു ക്യാഷ് സെർട്ടൺ ക്യാഷ് ഇൻഫ്ലോ ആണ് അല്ലേ അതെടുത്തു ഡിസ്കൗണ്ട് ഫാക്ടർ എലമെൻ്റുകൾ കണ്ടുപിടിച്ചു അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമുക്കതിൻ്റെ ടോട്ടൽ എടുത്തു അതിനുശേഷം അതിൽ നിന്ന് വൺ ലാക്ക് മൈനസ് മൈസ് ചെയ്തു അപ്പോൾ നമുക്ക് തേർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് കിട്ടും അല്ലേ ഇപ്പോൾ എൻ ബി വി രണ്ട് പ്രൊജക്ടുകളുടെ എൻ ബി ബി നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ കൂടുതൽ എൻ ബി വി ഉള്ള പ്രൊജക്ട് ഏതാണോ അതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ പ്രൊജക്ട് ബി ഈസ് ബെറ്റർ ദാൻ പ്രൊജക്ട് എ അതുകൊണ്ട് പ്രൊജക്റ്റ് ബി ക്യാൻ ബി ആക്സെപ്റ്റഡ് എന്നുള്ള ആ ഒരു കൺക്ലൂഷനും കൂടി നിങ്ങളിവിടെ എഴുതി വെക്കുക അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചെടുക്കേണ്ട ഈ ഒരു മുടികളിൽ നിന്ന് പ്രധാനമായിട്ടും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി മറ്റൊരു മുടികളുമായി എത്രയും വേഗം തന്നെ കാണാം താങ്ക്